കെ പി സി സി പുനഃസംഘടന വൈകുന്നു ഈ മാസം അവസാനം പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നേതൃത്വം ആലോചിച്ചിരുന്നതെങ്കിലും ചർച്ചകൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും പേരുകൾ വെച്ചുള്ള ചർച്ചയിലേക്ക് കടക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം കെ പി സി സി പുനഃസംഘടനക്ക് പുതിയ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചെങ്കിലും ചർച്ചകൾ പൂർത്തിയാക്കാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികൾക്ക് പകരം അൻപത്തി ഒന്നംഗ പുതിയ ഭാരവാഹികളെയാണ് വേണ്ടത് ഇതിനായി മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും ആദ്യഘട്ട ചർച്ച മാത്രമാണ് നേതൃത്വം നടത്തിയത് അഞ്ചു വർഷം ഭാരവാഹികളായിരുന്നവരെ ഒഴിവാക്കണം ജനപ്രതിനിധികളെ ഒഴിവാക്കണം തുടങ്ങിയവ മുതിർന്ന നേതാക്കൾ അംഗീകരിച്ചിട്ടുണ്ട് ഗ്രൂപ്പിന് പകരം പ്രവർത്തന മികവ് കണക്കാക്കിയാകും പുനഃസംഘടനയെന്നത് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഡി സി സി പുനഃസംഘടനയ്ക്കുശേഷം ഉണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുതിർന്ന നേതാക്കളുമായി പരമാവധി ചർച്ച നടത്തി മുന്നോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ആദ്യഘട്ട ചർച്ച പൂർത്തിയായ സാഹചര്യത്തിൽ പേര് മുന്നോട്ട് വച്ചുള്ള ചർച്ചകൾ ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും നടത്താനാണ് നീക്കം വരും ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത നീക്കം നടത്തിയവരെ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്താനും സാധ്യതയില്ല തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിച്ച മേഖലാ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിമത നീക്കം നടത്തിയ നേതാക്കളുടെ പട്ടികയും നേതൃത്വം പ്രത്യേകം തയ്യാറാക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം